അപ്പൊ നിങ്ങൾ താലി കെട്ടിയത് ഓട്ടോറിക്ഷ വെച്ചാണോ? ഓട്ടോറിക്ഷ. ഓട്ടോയാണ് സാക്ഷി? നമ്മള അണ്ണന്റെ വണ്ടിയായിരുന്നു. അണ്ണ ഓടുന്ന വണ്ടി ഇങ്ങനെ അമ്പലത്തിന്റെ അടുത്ത് കൊണ്ടുവച്ച് താലി കെട്ടി. തിരുമേനി അടുത്ത് താലിയൊക്കെ കൊണ്ടുവന്ന് കെട്ടി. അപ്പോഴേ പെട്ടെന്നൊരു പാല് കുടിക്കണ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഒരിക്കലും മറക്കാത്തൊരു കല്യാണം മറന്നാലും ഞാൻ ആ സംഭവം മറക്കൂല. അത് ഒരാള് പെട്ടെന്ന് അവിടെ പറഞ്ഞു പാല് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അണ്ണന്റെ ഒരു കൂട്ട് അടുത്തൊരു ചായക്കട അല്ല, ഒരു ഈ നാരങ്ങയുള്ള ഒക്കെ കൊടുക്കുന്ന ഒരു ചെറിയൊരു കട. പെട്ടെന്ന് ഓടി ചെന്ന് അവിടെ നിന്നുള്ള പാല് വെച്ചപ്പോ അവിടെ പാലില്ലായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്നുള്ള തൈരെങ്കി തൈരി തന്നെ തൈര് വാങ്ങിച്ചുകൊണ്ടുവന്ന് പെട്ടെന്ന് അണ്ണ ഹസ്ബൻഡ് ആണല്ലോ ആദ്യം കുടിക്കേണ്ടത്. അണ്ണനെ കുടിച്ചു കുടിച്ചപ്പോ അണ്ണന്റെ മുഖത്തൊരു വ്യത്യാസമൊന്നും കണ്ടില്ല. പെട്ടെന്ന് അങ്ങ് അണ്ണൻ പാല് പോലെ കുടിച്ചു തൈര്. പക്ഷെ ഞാനും പാലാണല്ലോ എന്നും പറഞ്ഞോണ്ട് ഞാനും അതിൽ നിന്നൊരു കുടിച്ചു. അപ്പോഴാണ് അത് അറിയണത്. തൈര് കുടിച്ചാൽ ദാമ്പത്യം ശക്തിപ്പെടും അതായിരിക്കും. അത്രേ ഉള്ളു. അപ്പൊ ഈ വീട്ടിലെങ്കിലും അറിഞ്ഞില്ലല്ലോ കല്യാണം കഴിച്ചത്. പക്ഷെ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു വീട്ടിലൊക്കെ ഇങ്ങനെ പറയാതെ? മരിച്ചിരിക്കുന്നു. താലി കെട്ട് കഴിഞ്ഞ ഉടനെ എന്റെ കൊച്ചച്ഛൻ വിളിച്ച്, ഫോണില് വിളിച്ച്, എന്റെ ഫോണില് ഫോണെടുത്ത് നോക്കിയപ്പോ കൊച്ചച്ഛന്റെ കോള് വരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉണ്ട് പറഞ്ഞ അണ്ണാ ഇങ്ങനെ കൊച്ചം വിളിക്കുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞ് കട്ടായെങ്കിൽ എടുക്കണ്ട, ആദ്യം ഒരു കോള് വന്ന് അത് കട്ടായി, വീണ്ടും ഒത്തേപോലെ വീണ്ടും വിളിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞ അണ്ണ ഇങ്ങനെ കൊച്ചം വിളിക്കണം. അപ്പൊ അവിടെ നിന്നോറ് എടുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ഹലോ മക്കളെ മോളെ അങ്ങ് എത്തിയാന്ന് ചോദിച്ചു. കൊച്ചന്റെ വീട്ടിന്റെ അടുത്താണ് ഈ പള്ളിയാങ്കുഴി അമ്പലം, എന്റെ കൊച്ചം താമസിക്കും. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാ അറിഞ്ഞിട്ടുണ്ട്, അതായിരിക്കും പെട്ടെന്ന് കൊച്ചം വിളിക്കണേന്ന് പറഞ്ഞോണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത ഹലോ എന്ന് വെച്ചപ്പോ പെട്ടെന്ന് സാവധാനത്തില് മോളെ വീട്ടിലെത്തിയാന്ന് ചോദിച്ചു. അപ്പൊ അല്ല ഹോസ്റ്റലിൽ എത്തിയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഇല്ല കൊച്ചൻ അങ്ങോട്ട് പോവുകയാണ്, അങ്ങ് എത്തിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. ഓ ശരി മോളെ എന്ന് പറഞ്ഞു. അങ്ങ് വെച്ചു അല്ല ഞാൻ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോ അച്ഛനൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് എത്തിയോന്ന് അറിയാനായിട്ട് ഇപ്പോഴും എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ കൊച്ചൻ പെട്ടെന്ന് വിളിക്കും. അതേപോലെ വിളിച്ച് അങ്ങ് എത്തി ഹോസ്റ്റലിൽ എത്തി. തിരുവനന്തപുരം വരെ പോകണ്ടേ, മോളെ പോകുന്ന വഴി വല്ല എന്തെങ്കിലും യാത്രയിൽ എന്തെങ്കിലും ആയാൽ അറിയാനാണ് പെട്ടെന്ന് കൊച്ചൻ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അച്ഛൻ അങ്ങ് എത്തിയില്ല, അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്കിൽ ശരി മോളെ അങ്ങ് എത്തിയിട്ട് വിളിക്കാന്ന്. താലി കെട്ടിയിട്ട് പിന്നെ തൈരം കുടിച്ചിട്ട് നേരെ അണ്ണ ഒരു വാടക വീടാണ് എടുത്തിരുന്നത്. അണ്ണന്റെ വീടിന്റെ അടുത്തായിട്ടാണ്. വീട്ടിൽ പറഞ്ഞോ? അല്ല ഈ ഇല്ല രാജേഷിന്റെ വീട്ടിൽ പറഞ്ഞോ? പറഞ്ഞില്ല, അണ്ണൻ പറഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. എന്താ രാജേഷ് പറഞ്ഞു? ഈ അമ്മേ അമ്മേ ചോദിച്ചില്ലേ അതൊക്കെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായ പറയണ്ടേന്ന് ചോദിച്ചില്ലയോ? എന്നിട്ട് എന്ത് പറഞ്ഞു? അവനത് ഇഷ്ടപ്പെട്ടവൻ കെട്ടിക്കൊണ്ടുവന്നു. അല്ലെ ഇഷ്ടപ്പെട്ടോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടെ പറയണ്ടേ? പറഞ്ഞില്ല. ഇവിടെ അല്ലേ കാര്യം? പറഞ്ഞില്ല. എത്ര കാലം കഴിഞ്ഞാ പറഞ്ഞ? അമ്മക്ക് ദേഷ്യമായോ അത്? ഇല്ല, കെട്ടിക്കൊണ്ട് വാടക വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷം ഞാൻ അറിയുന്നത്. അറിഞ്ഞപ്പോ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്ത്? ഞാൻ എടുത്തോണ്ട് പോയോ? ഞാൻ പണിക്ക് പോയിരുന്നു. ഞാൻ പണിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പോഴും ഞാൻ അറിയുന്നത്. അറിഞ്ഞപ്പോ പിന്നെ പിന്നെ എന്തരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എന്താ പതിരാളിയെ പോലെ നിന്നോ? പിന്നെ എനിക്ക് മനസ്സിനൊരു പെട്ടെന്നൊരു ടെൻഷൻ ഉണ്ടായി. പിന്നെ കാരണം എന്തായിരുന്നു? കാരണം വേറെ ഒന്നും അല്ലായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ടവൻ വിളിച്ചോണ്ട് നിന്ന. പിന്നെ അപ്പോഴത്തെ ഒരു ടെൻഷൻ എനിക്ക് അങ്ങ് ഭയങ്കര കൂടി. അപ്പൊ എടുത്തിട്ട് ഇഴിവെല്ലാം കൊടുത്തോ? ഇല്ല, 16-ന്റെന്നാണ് വീട്ടിൽ വരണത്. എനിക്ക് വയ്യാതെ കഴിയപ്പോഴാണ് വീട്ടിൽ വരുന്നത്. 16 ദിവസം കഴിഞ്ഞു. ഓ എന്തൊരാള് അല്ലേ. എനിക്കങ്ങ് വയ്യാതെ കഴിയപ്പോ അങ്ങനെയാണ് വീട്ടിൽ സംഭവിച്ചത്. അമ്മയോട് പോയി പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ, ഇയാൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും എനിക്കും ഒരു ഇതായിരുന്നു കാര്യം, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയാൻ വയ്യായിരുന്നു. പറഞ്ഞു വാടക വീട്ടിൽ കൊണ്ടുപോയപ്പോ എന്നെ വെളിയിലുള്ളവർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഞാൻ രാത്രി തന്നെ വിളിച്ച് അങ്ങനെ എന്റെ കൂടെ കൊറേ ദേഷ്യമൊക്കെ പെട്ടു. അവസാനം ഞാൻ വിളിച്ചിട്ട് പോയി. ഞാൻ അവസാനം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു വാക്ക് എന്റെ കൂടെ പറയാൻ എന്താണെന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴും ഞാൻ ഈ പണ്ടേ അവനോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ, ഞാൻ ഒരു രോഗിയാണ്, എന്നെ നോക്കണ ഒരു കൊച്ചിനെ കൊണ്ടുവരാവുന്ന അന്ന് അവനോട് പറഞ്ഞിരുന്നു. ഞാൻ എന്നെ നോക്കണ ഒരു കൊച്ചിനെ കൊണ്ടുവരണം, അമ്മയ്ക്ക് വയ്യാത്തതാണെന്ന് ഞാൻ പണ്ട് പണ്ടേ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് അതിനെ പറ്റി ഒന്നും പറയാം. അപ്പൊ അമ്മ എപ്പോഴും പറയാം അമ്മനെ നോക്കണ ഒരു കൊച്ചിനെ ഞാൻ കൊണ്ടുവരുള്ളൂ എന്ന് എപ്പോഴും പറയുമായിരുന്നു. ഇപ്പൊ അമ്മ ഹാപ്പിയാണോ? കുഴപ്പമില്ല. അമ്മയെ നോക്കുന്നുണ്ടോ? ഓ നോക്കുന്നുണ്ട്.